നൂറ് വർഷത്തിന് ശേഷം ദളിത് വിഭാഗക്കാർക്ക് ഒരു ക്ഷേത്രത്തിൽ പ്രവേശനം കിട്ടിയിരിക്കുകയാണ്. തമിഴ്നാട് തിരുവണ്ണാമലൈ ചെല്ലംകുപ്പം ഗ്രാമത്തിലെ ദളിത് വിഭാഗക്കാരാണ് നൂറ് വർഷങ്ങൾക്ക് ശേഷം അവരുടെ ഇഷ്ടദൈവമായ മാരിയമ്മനെ ക്ഷേത്രത്തിൽ കയറി പ്രാർത്ഥിച്ചത്. പോലീസ് സംരക്ഷണത്തോടെയാണ് ഈ ക്ഷേത്രപ്രവേശനം സാധ്യമായത്. നൂറ്റാണ്ടുകാലത്തെ കാത്തിരിപ്പിന് ഒടുവിൽ വിരാമം. നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടുത്തെ ദളിത് വിഭാഗക്കാരുടെ പൂർവികർ നിർമ്മിച്ചതായിരുന്നു ചെല്ലക്കുപ്പം മാരിയമ്മൻ ക്ഷേത്രം. തമിഴ്നാട് ദേവസ്വം വകുപ്പിന് കീഴിലുള്ള ക്ഷേത്രമായിരുന്നിട്ട് കൂടി ദളിതർ പ്രവേശിക്കുന്നത് ഉയർന്ന ജാതിയിൽപ്പെട്ടവർ വിലക്കിയിരുന്നു. പരാതി ഉയർന്നതിനെ തുടർന്ന് ജില്ലാ ഭരണകൂടവും പോലീസും വിഷയത്തിൽ ഇടപെട്ടു. ക്ഷേത്രത്തിൻ്റെ നിർമ്മാണത്തിനും മറ്റു പ്രവർത്തനങ്ങൾക്കും തങ്ങൾ പണം നൽകിയിട്ടുണ്ടെന്നും എന്നാൽ ദളിത് വിഭാഗക്കാർ സംഭാവന നൽകാറില്ലെന്നും റവന്യൂ അധികൃതർ വിളിച്ച യോഗത്തിൽ ഇതര വിഭാഗക്കാർ പറഞ്ഞു. എന്നാൽ ഇതിന്റെ പേരിൽ ക്ഷേത്രത്തിൽ പ്രവേശനം നിഷേധിക്കാൻ ആർക്കും അവകാശമില്ലെന്ന് അധികൃതർ വ്യക്തമാക്കി. ഇതോടെയാണ് മറ്റു വിഭാഗക്കാർ നടത്തുന്ന പോലെ ആചാരപ്രകാരം പ്രത്യേക വഴിപാട് നടത്താൻ ദളിതർക്ക് ക്ഷേത്രത്തിൽ സമയം അനുവദിച്ചത്. തുടർന്ന് 500 പോലീസുകാരെ സുരക്ഷയ്ക്കായി പ്രദേശത്ത് വിന്യസിച്ചു. പോലീസ് സുരക്ഷയിൽ കഴിഞ്ഞ ദിവസം ക്ഷേത്രപ്രവേശനം നടത്തിയ ദളിത് വിഭാഗക്കാർ തങ്ങളുടെ ആരാധനാമൂർത്തിയായ മാരിയമ്മനെ തൊഴുത് പ്രാർത്ഥിച്ചു. ക്ഷേത്രത്തിൽ ചടങ്ങ് നടത്താൻ മറ്റു വിഭാഗക്കാർക്കും പ്രത്യേക സമയം നൽകിയിട്ടുള്ളതായി റവന്യൂ അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, ചെന്നൈ. വിനയുണ്ണി വിവരങ്ങളുമായിട്ട്. വിനയ്, അത്ഭുതം തോന്നുന്നത് ഈ അവർ നിർമ്മിച്ച ഒരു ക്ഷേത്രം എങ്ങനെ പിന്നെ മറ്റുള്ളവരുടെ കയ്യിലേക്ക് പോയി? ഈ 100 പ്രവേശനം സാധ്യമായില്ലെങ്കിൽ ഡി എം കെക്ക് ഏറ്റവും കൂടുതൽ പറയുന്നത് ഈ ജാതി വെറുക്കെതിരായിട്ടുള്ള ഒരു ഭരണമാണ് എന്നാണ്. അപ്പോൾ അവർ ഭരണത്തിലേറിയിട്ട് തന്നെ ഇത്രയും സമയമായി, പിന്നെ എന്തുകൊണ്ട് ഇത്രയും വൈകിപ്പോയി? ഇത്രയേറെ കാലമെടുത്തു അവർ ക്ഷേത്രത്തിൽ ഒരു പ്രവേശനം സാധ്യമാകാൻ. ദിവീഷ്, പണ്ട് നമ്മുടെ നാട്ടിലും ഇത്തരത്തിൽ വ്യവസ്ഥ നിലനിന്നിരുന്നത് പക്ഷേ ക്ഷേത്രത്തിൻ്റെ കാര്യത്തിലായിരുന്നില്ല. കൃഷി ചെയ്തിരുന്ന ഒരു വിഭാഗത്തിൻ്റെ വയലും അല്ലെങ്കിൽ പറമ്പും എല്ലാം ജന്മിയുടെ കീഴിലായി മാറുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. ഈ കാണും വയലും ഒന്നും നമ്മുടേതല്ല പുന്നച്ച എന്ന് പറയുന്ന ഒരു പാട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് തമിഴ്നാട്ടിലെ പല ക്ഷേത്രങ്ങളുടെയും ഇന്നത്തെ അവസ്ഥ. ഇത് ഒരു അവസാനത്തെ ഉദാഹരണമല്ല, ഇനിയും ഇതുപോലെ ധാരാളം ക്ഷേത്രങ്ങൾ തമിഴ്നാട്ടിലുണ്ട്. നൂറ്റാണ്ട് കാലം മുമ്പ് അവരുടെ പൂർവ്വികർ നിർമ്മിച്ചതാണ് ഈ തിരുവണ്ണാമലയിലെ ഈ ക്ഷേത്രം എന്ന് പറയുന്നത്. നിർമ്മിച്ച ശേഷം അവരെ അവിടുന്ന് പുറത്താക്കി അവർക്ക് അവിടെ ആരാധിക്കാനോ അല്ലെങ്കിൽ പ്രാർത്ഥിക്കാനോ വഴിപാട് നടത്താനോ ഒന്നും തന്നെ മറ്റു ജാതിക്കാർ അവരെ സമ്മതിച്ചിരുന്നില്ല. ആ ഒരു കെട്ടകാലമായിരുന്നു ഈ നൂറ്റാണ്ട് മുഴുവൻ, ഒരു 100 അവർക്ക് ചരിത്രം പറയാനുള്ളത്. എന്തായാലും പരാതി ഉയർന്നതിനെ തുടർന്ന് റവന്യൂ വകുപ്പും പോലീസും വിഷയത്തിൽ ഇടപെട്ടു. അപ്പോഴും വിളിച്ച ചർച്ചയിൽ പോലും മറ്റു വിഭാഗക്കാർ ഇവരെ ഈ ക്ഷേത്രത്തിനേക്ക് അകത്തേക്ക് പ്രവേശിപ്പിക്കില്ല എന്ന് തന്നെ നിലപാടെടുത്തു. ക്ഷേത്രം ഇപ്പോഴും തമിഴ്നാട് ദേവസ്വം വകുപ്പിന് കീഴിലാണെന്ന് കൂടി നമ്മൾ ആലോചിക്കണം. എന്നിട്ട് പോലും അത്തരത്തിൽ നിലപാടെടുക്കാൻ മറ്റു വിഭാഗക്കാർ മുന്നോട്ട് വന്നതാണ് റവന്യൂ അധികൃതരെയും ഭയപ്പെടുത്തിയത്. എന്തായാലും അവർ ഉറച്ച തീരുമാനമെടുത്തു, ഈ ദളിതർക്ക് ഇവിടെ പ്രവേശനം അനുവദിച്ചാൽ മതിയാകും, അവർക്കും ഈ മാരിയമ്മനെ പ്രാർത്ഥിക്കാൻ അല്ലെങ്കിൽ തൊഴുത് പ്രാർത്ഥിക്കാനുള്ള അവകാശമുണ്ട്, അവരും ഈ ക്ഷേത്രത്തിന്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അവർക്കും ആഴ്ചയിൽ 2 ഈ ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ. ഈ ദേവസ്വത്തിനൊന്നും ഈ കാര്യങ്ങളിൽ ഒരു ഇടപെടലിനും സാധ്യമല്ലാത്ത അവസ്ഥയാണ്. ദിവീഷ്, കഴിഞ്ഞ ഇപ്പോൾ 1 ഞാൻ ഇവിടെ തമിഴ്നാട്ടിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിനിടയ്ക്ക് വില്ലുപുരം ക്ഷേത്രം, അതുപോലെ തന്നെ പുതുക്കോട്ടെ വേങ്കവയൽ ക്ഷേത്രം, കല്ലാക്കുറിച്ചിലെ ക്ഷേത്രം, ഈ ക്ഷേത്രത്തിലെല്ലാം തന്നെ ദളിത് വിഭാഗക്കാർക്ക് പ്രവേശനം നിഷേധിക്കുന്ന സംഭവമുണ്ടായി. പ്രവേശിക്കാൻ വന്നവരെ മറ്റു ജാതിയിൽപ്പെട്ടവർ തടയുന്ന സംഭവമുണ്ടായി. പോലീസ് എത്തി ക്ഷേത്രം സീൽ ചെയ്യുന്നൊരു സംഭവമുണ്ടായി. ഇതെല്ലാം ഇത്രയും അധികം പ്രോസസ്സിലൂടെ കടന്നുപോയ ശേഷം മാത്രമായിരിക്കും ഒരു പക്ഷേ ദളിതർക്ക് അവിടെ പ്രവേശനം ലഭിക്കുക. ഇവിടെയും മാത്രത്തിലൊരു ഒരു സംഗതി വന്നപ്പോഴാണ് പോലീസ് ഇടപെട്ട് 500 പോലീസുകാരുടെ സാന്നിധ്യത്തിലാണ് ദളിത് വിഭാഗക്കാർ വന്ന് ഇപ്പോൾ ക്ഷേത്രത്തിൽ പ്രവേശനം നടത്തിയിരിക്കുന്നത്. ഇപ്പോഴും നീതി പൂർണ്ണമായി നടപ്പാക്കിയിട്ടില്ല. ആഴ്ചയിൽ 2 മാത്രമേ ദളിത് വിഭാഗക്കാർക്ക് ഈ ക്ഷേത്രത്തിൽ പ്രവേശനമുള്ളൂ. മറ്റു ദിവസങ്ങളിലെല്ലാം തന്നെ മറ്റു വിഭാഗക്കാർക്കും അല്ലെങ്കിൽ പുറമേ നിന്ന് വരുന്നവർക്കുമാണ് ഇപ്പോൾ ആ ക്ഷേത്രത്തിൽ ആരാധിക്കാനുള്ള സൗകര്യം ഇപ്പോഴും ഒരുക്കിയിരിക്കുന്നത്. അവിടെ നടപ്പാക്കേണ്ടത് പൂർണ്ണമായൊരു നീതിയാണ്. അവർക്ക് എല്ലാ ദിവസവും ആ ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ അനുമതി നൽകണം. മറ്റുള്ളവരോടൊപ്പം തന്നെ അവർക്കും മറ്റൊരു ക്ഷേത്രം വേണമെങ്കിൽ പടിയായിരിക്കും ഇതിലും ഉത്തമം. ഇങ്ങനെയുണ്ടെങ്കിൽ സ്റ്റാലിനൊക്കെ എപ്പോഴും പറയുന്നത് ഈ കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം തുറന്നു പറയാറ്, സമത്വം എന്നൊക്കെ പറയാറുണ്ട്. അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ ഇതൊക്കെ പെടുന്നുണ്ടോ എന്നറിയില്ല. ഇനിയും ഇങ്ങനെയും ക്ഷേത്രങ്ങൾ ഇനിയും ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് ആ ഭരിക്കുന്ന സർക്കാരിന് തന്നെയാണ് നാണക്കേട്. ശരി വിനയ്.